ഹലോ, അസ്സലാം വലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് നൂഡിൽസ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്ക് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതേ ഇതേപോലത്തെ നൂഡിൽസിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മസാലകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് 90 രൂപയ്ക്ക് 2 പാക്ക്, ഒന്നെടുത്താലൊന്ന് ഫ്രീ, അങ്ങനത്തെ രൂപത്തിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. 3 കളറിലുള്ള ക്യാപ്സിക്കോ, ഒരു ചെറിയ ക്യാബേജ്, അതുപോലെ സ്പ്രിംഗ് ഓനിയൻ, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, 2 വലിയുള്ളി, പിന്നെ ഇതിലോട്ട് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പ്രിംഗ് ഓനിയൻ്റെ വെള്ള ഭാഗവും പച്ച ഭാഗവും വേണം. അപ്പോൾ ഇതിലേക്ക് 2 ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വെള്ള ഭാഗം വേറെ ആയിട്ട് വെക്കണം കേട്ടോ. അത് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അങ്ങനെ ഞാനിതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കളറൊക്കെ എടുക്കട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് എടുത്തതാണ്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 2 ലിറ്ററോളം വെള്ളത്തിൽ നമ്മൾ നൂഡിൽസിൻ്റെ ഒരു പാക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ധീമേ ഈ കവർമൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, 5-6 മിനിറ്റ് വേവിക്കാൻ. അപ്പോൾ അതുപോലെ ചെയ്യുക. ഏതൊരു നൂഡിൽസ് പാക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റ് നമ്മൾ വേവിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് പിന്നെ ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയില് 2 സ്പൂണോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5-6 മിനിറ്റ് ഒന്ന് കൊണ്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം, എന്നാലത് കട്ടയാവാതിരിക്കുള്ളൂ. അങ്ങനെ ഞാൻ 2 ബാച്ചായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് സൺഫ്ലവർ ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂണോളം സൺഫ്ലവർ ഓയില്, നിങ്ങളടുത്ത് ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഞാനിതിലോട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഉണ്ട് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വലിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ സ്പ്രിംഗ് ഓനിയൻ്റെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇട്ടെടുക്കുന്നത് ക്യാബേജാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണമൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം അധികം വേവൊന്നും വേണ്ട കേട്ടോ നൂഡിൽസിക്ക് ഇതൊന്നും. അപ്പം ഇതിലോട്ടുള്ള ഉപ്പിട്ടെടുക്കുകയാണ്, ഒരു പിഞ്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ 3 വിധം കളറിലുള്ള ക്യാപ്സിക്ക് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കൊന്നും അധികം വേവാനില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാനിതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ അതല്ലെങ്കിൽ മുട്ട ചിക്കിയത് അതും അല്ലെങ്കിൽ പ്രോൺസ് ഇതൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിട്ടെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിലോട്ട് ഇട്ടെടുക്കാം. അങ്ങനെ നൂഡിൽസ് എല്ലാം ഇതിലോട്ട് ഇട്ടെടുത്തതിന് ശേഷം ഒരു 2 സ്പൂണോളം സോയാ സോസ്, 2 സ്പൂണ് ടൊമാറ്റോ സോസ്, 2 സ്പൂണ് ചില്ലി സോസ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ ചില്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഇട്ടെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി
ഇട്ടെടുത്തതിന് ശേഷം ഒരു 2 സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുരുമുളക് പൊടി 2 സ്പൂണോളം ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ നല്ലൊരു സ്പൈസസിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ആ പച്ച ഭാഗം ഉണ്ടല്ലോ, സ്പ്രിംഗ് ഒനിയൻ്റെ തൂമ്പിൻ്റെ ആ പച്ച ഭാഗം, ആ ഭാഗം കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൊക്കെ ഓൾ എന്ന ഓപ്ഷൻ ഒക്കെ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും, താങ്ക് യു.